ബഹുമാനപ്പെട്ട വൈദികരെ, സിനഡിൻ്റെ അധാർമ്മികവും അനീതിപരവുമായ തീരുമാനത്തെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ഞങ്ങളെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുകയും ചെയ്ത നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അസ്വസ്ഥരാകുന്നത്? ഏറ്റവും പുതിയ ഏത് സാഹചര്യമാണ് അതിനെ ധാർമ്മികവും നീതിപരവുമാക്കി മാറ്റിയത്? സിനഡിൻ്റെ അധാർമ്മികമായ ഈ തീരുമാനത്തെ നുണകൾ പറഞ്ഞും ഭയപ്പെടുത്തിയും മറച്ചുവെച്ചും ഇത് അനീതിപരവും അവിശുദ്ധവുമായ തീരുമാനമെന്ന് മെത്രാന്മാർ, 6 സീനിയർ മെത്രാന്മാരെ തന്നെ എഴുതി ഒപ്പിട്ട ഈ തീരുമാനം ഏത് പുതിയ സാഹചര്യത്തിലാണ് നീതിപരമായത് ധാർമ്മികമായി മാറിയത്? സിനഡ് ധാർമ്മികമായെടുത്ത മറ്റെല്ലാ തീരുമാനങ്ങളെയും നിങ്ങൾ അനുസരിച്ചല്ലോ. എല്ലാ വേദികളിലും ആലോചന നടത്തി വരുത്തിയ കുർബാന പുസ്തകത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സിനഡ് കുർബാന തന്നെയല്ലേ നിങ്ങളെല്ലാ പള്ളികളിലും അർപ്പിക്കുന്നത്? അധാർമ്മികമായ ഈ തിരിഞ്ഞു നിൽക്കൽ പരിപാടിയെ മാത്രമല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ അനുസരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തതും ഞങ്ങളെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചതും? അത് ആ പ്രതിജ്ഞ ഇപ്പോഴും നിലനിൽക്കുന്നു. ധാർമ്മികതയ്ക്കും സത്യത്തിനും, ക്രിസ്തു തന്നെയായ സത്യത്തിനും നമ്മുടെ ഇടയിൽ പോലും വിലയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് വിലയുള്ളത്? പ്രിയ വൈദികരെ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഏറ്റവും വലിയ ആദരവും ബഹുമാനവും ഇത് തന്നെയാണ്. ഈ സഭയിലെ മറ്റ് പല രൂപതകളിലെ വൈദികരെയും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അവരെ അനുസരിക്കാൻ അധാർമ്മികമായത് സ്വീകരിക്കേണ്ടി വന്നപ്പോൾ നിങ്ങളാണ് സിനഡിൻ്റെ അധാർമ്മികതയെ ചോദ്യം ചെയ്തത്. നിങ്ങൾ ഇപ്പോൾ നിവർന്ന് നിൽക്കുകയാണ് വേണ്ടത്. സിനഡിൻ്റെ ധാർമ്മിക ശക്തി ചോർന്നു പോയതിനാൽ നിങ്ങളെക്കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണല്ലോ പ്രാഥമിക ഭാഷയായി ഇംഗ്ലീഷ് ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത മാർപ്പാപ്പ ഇംഗ്ലീഷിൽ കത്തെഴുതി അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കത്ത് ഉണ്ടാക്കുകയോ ഒപ്പിടിക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടായത്. മാർപ്പാപ്പയ്ക്ക് ഇംഗ്ലീഷ് വ്യക്തമായി അറിയാമായിരുന്നെങ്കിൽ കരിയിൽ പിതാവും ആലഞ്ചേരി പിതാവും എന്തിനാണ് ദ്വിഭാഷയെ ഉപയോഗിച്ചത്? വത്തിക്കാൻ രേഖകളിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത വിധം വത്തിക്കാൻ വെബ്സൈറ്റിൽ പോലും ഇടം കിട്ടാത്ത ഈ കത്ത് വത്തിക്കാൻ പോലും അത്ര ഗൗരവത്തിലെടുത്തിയിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി റെഫർ ചെയ്യാൻ കഴിയാത്ത വിധം ഒരു പ്രോട്ടോകോൾ നമ്പർ പോലും ഇടാത്ത ഈ കത്തിന് മാർപ്പാപ്പ തന്നെയും ഇത്രയും ഗൗരവമേ നൽകുന്നുള്ളൂ. ഒരു കൽപ്പനയോ ഒരു ഡിഗ്രിയോ ഒന്നുമല്ല ഇത്. സിനഡിൻ്റെ ഈ തീരുമാനത്തെ അംഗീകരിക്കാനുള്ള ഒരു ക്ഷണം മാത്രമാണ്. ഈ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ അതിനേക്കാൾ വലിയ തക്കതായ മാർപ്പാപ്പ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന കാരണങ്ങൾ നിങ്ങൾക്കുണ്ട്, നമുക്കുണ്ട്. തീർച്ചയായും നിവർന്നു നിന്ന് നട്ടലോടെ സത്യത്തിനും നീതിക്കും വേണ്ടി ക്രിസ്തുവിനെ പോലെ നമ്മൾ ശബ്ദമുയർത്തേണ്ട സമയം തന്നെയാണിത്. ഈ സഭയിലെ ഈ സിനഡ് ഇനിയും അധാർമ്മികമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ധൈര്യപ്പെടരുത്. അതിന് നിങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടത്. ക്രിസ്തുവിന് ഒപ്പം നിൽക്കുന്ന ക്രിസ്തു തന്നെയായ സത്യത്തെ, നീതിയെ പ്രഘോഷിക്കേണ്ട നിങ്ങൾ എന്ത് ഭയപ്പെട്ടാലും ഏത് സാഹചര്യത്തിലും നിങ്ങൾ നിവർന്നു നിൽക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഞങ്ങളുടെ നേതാക്കന്മാരാക്കുന്നത്, പ്രഥമ രൂപതയായ എറണാകുളത്തിൻ്റെ വൈദികരാക്കി മാറ്റുന്നത്. നിങ്ങളെപ്പറ്റി ഞങ്ങൾ അഭിമാനിക്കുന്നു. ആ അഭിമാനം എന്നും ഉണ്ടായിരിക്കും, ഈ സഭയ്ക്ക് മുഴുവൻ ഉണ്ടായിരിക്കും. മാർപ്പാപ്പയുടെ ഈ കത്ത് വന്ന സാഹചര്യത്തിൽ പല മെത്രാന്മാരും ഇപ്പോൾ ഭയപ്പെടുകയും നെട്ടോട്ടമോടുകയും ചെയ്യുന്നുണ്ട്. ഇതും നിങ്ങൾ സ്വീകരിക്കാതെ വന്നാൽ അവരുടെ അനീതിപരവും അധാർമ്മികതയും വെളിപ്പെടുമെന്ന ഭയമാണ്. പ്രിയമുള്ളവരെ, ഇപ്പോഴാണ് നിങ്ങൾ ഇതിനെ എതിർക്കേണ്ടത്, നിങ്ങൾ നിലകൊണ്ട നിലപാടുകൾ അതിശക്തമായി പ്രഘോഷിക്കേണ്ടത്. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും സത്യവും നീതിയും പുലരുന്നുണ്ടെങ്കിൽ അത് കത്തോലിക്കാ സഭയായിരിക്കണം, അത് സീറോ മലബാർ സഭയായിരിക്കണം, അത് തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപതയായിരിക്കണം. അന്യായമായ കൽപ്പന അനുസരിക്കാൻ ആർക്കും ബാധ്യതയില്ല എന്ന് പഠിപ്പിച്ച നിങ്ങൾക്ക് എന്നാണ് ഇത് ബാധ്യതയായി മാറിയത്? നിങ്ങൾ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ ഏറ്റുചൊല്ലിയ കുട്ടികളും യുവാക്കളും എന്താണ് മനസ്സിലാക്കേണ്ടത്? സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ അധർമ്മം ധർമ്മമാകും, അനീതി നീതിയായി മാറുമെന്നോ? മാർപ്പാപ്പയുടെ തന്നെ മനസ്സായ സിനഡാലിറ്റി ഇല്ലാത്ത തീരുമാനമാണത്.
കൂടെ നടക്കേണ്ട സഭ കൂടെ നടക്കുന്നില്ല. മാർപ്പാപ്പ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിലപാടുകൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുക. ഈ കത്ത് ആര് ഏതൊക്കെ തന്ത്രങ്ങളിൽ ഉണ്ടാക്കിയതാണെങ്കിലും ഒരു കാര്യം നിശ്ചയമാണ്, നിങ്ങൾക്കും മാർപ്പാപ്പയ്ക്കും ഇടയിൽ നിൽക്കുന്നത് സുപ്രീം കോടതി വിചാരണ നേരിടണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ്, കർദിനാളാണ്. ഈ സിനഡിലെ നിശബ്ദരായ അധാർമികതയ്ക്ക് കൂട്ടുനിന്ന പല മെത്രാന്മാരുമാണ്, അവരുടെ സ്തുതി പാഠകരുമാണ്. അതുകൊണ്ട് പാവം മാർപ്പാപ്പയെ ഇതിനു വേണ്ടി മനസ്സുകൊണ്ടുപോലും കുറ്റപ്പെടുത്താതെ ഈ ക്ഷണം നിരസിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും കാരണവശത്താൽ സിനഡിൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവു വാങ്ങണം എന്ന അവസ്ഥ വന്നാൽ തീർച്ചയായും ഒഴിവു വാങ്ങാനുള്ള കാരണങ്ങളിൽ നിങ്ങൾ എഴുതേണ്ടത് സിനഡിൻ്റെ ഈ തീരുമാനം ഒരു തരത്തിലും സിനഡാലിറ്റി ഇല്ലാതെ തീരുമാനമെടുത്തതാണ്, ഇതിലെ അനീതിപരമായ നടപടിക്രമം അധാർമികതയുള്ളതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവു തരണം എന്ന് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ ഇതിൽ നിന്നൊരിക്കലും പുറകോട്ട് പോകരുത്, കാരണം ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന പുരോഹിതരായി നിങ്ങൾ മാറരുത്. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ പിന്മാറരുത്. 3-4 കൊല്ലമായി ഈ അധാർമികമായ ഇടപാടുകൾക്ക് കുടപിടിക്കാനായി ഇന്നേ വരെ രൂപതയിൽ 10-40 ആളുകളെ മാത്രമേ 4-3 ഇടവകളിലായിട്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയും ചിലപ്പോൾ കൂടുതൽ അവസരവാദികളായ അൽമായർ തന്നെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പൊങ്ങി വന്നേക്കാം. ചിലപ്പോൾ സ്ഥാനമോഹികളും അവസരവാദികളുമായ ഏതാനും വൈദികർ കൂടി ചിലപ്പോൾ തിരിഞ്ഞു നിന്നേക്കാം. പക്ഷേ നിങ്ങൾ ഭയപ്പെടരുത്, ഈ ദൈവജനം ബഹുഭൂരിഭാഗം നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഞങ്ങളിൽ വളരെ ബഹുഭൂരിഭാഗം നിശബ്ദമായി നിങ്ങളെ ആദരവോടെ നോക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലയിടങ്ങളിലും കാണപ്പെടാത്ത നീതിക്കും സത്യത്തിനും വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു എന്നതാണ് ഞങ്ങളെ നിങ്ങളുടെ ആരാധകരാക്കി ഞങ്ങളെ നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് ഏതാനും ഇടവുകളിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഈ സ്ഥാനമോഹികളും അവസരവാദികളെയും ഭയപ്പെട്ട് ഒരിക്കലും നിങ്ങൾ നിലകൊണ്ട പ്രതിജ്ഞയെടുത്ത ആ നിലപാടിൽ നിന്ന് മാറരുത്. എല്ലാത്തിലും ഉപരിയായ ക്രിസ്തു മാത്രം ജയിക്കട്ടെ.